ഹല്ലേലൂയ. എന്താ പേര്? നിന്ദു. 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 നാട്ടിലെവിടെ വീട്? മുള്ളിരിങ്ങാട്. മുള്ളിരിങ്ങാട്, ഇടുക്കി ഡിസ്ട്രിക്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റാണ്. ഏത് കാൽമുട്ടാ ഊരുന്നു? ഇടത്. ഇടത് കാൽമുട്ട ഊരി പോകുന്ന വ്യക്തിയാണ്. ആ, വീണിട്ടുണ്ടോ? മുട്ടത്തിൻ്റെ വീണിട്ടുണ്ട്. മുട്ടത്തിൻ്റെ വീഴാറുണ്ട്. ഓക്കെ. ഹസ്ബൻഡോ ആരെയും കൂടെ വന്നിട്ടുണ്ടോ? പുള്ളിക്കാരി പറഞ്ഞോ സത്യമാണോ മുട്ടത്തിൻ്റെ വീഴുന്ന? പേരെന്താ? ബെയ്സൽ അല്ലേ. ഹസ്ബൻഡ് അവിടെ നിൽപ്പുണ്ട്. ബെയ്സൽ പറയുന്നു ഭാര്യ പറഞ്ഞ സത്യമാണ്, മുട്ടത്തിൻ്റെ വീഴുന്ന ആളാണ്. അല്ലേ ലൂയ. യേശു സൗഖ്യം തരുമോ? കൈ കിട്ടി. വിശ്വാസമുണ്ടല്ലേ. ഉണ്ട്. എത്ര കാലം വേണ്ടി മുട്ട തെന്നി പോന്നു? ഒരു വർഷം. ഉണ്ടോ? ഒരു വർഷമായിട്ട് തെന്നിപ്പോന്നു മുട്ട. എൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കാവോ? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കാൽമുട്ട് ഇനി തെന്നി പോകത്തില്ല. മരിച്ചു തുടഞ്ഞു. തുടഞ്ഞു. മരിച്ചു തൊടിക്കേ. പിടിച്ച മുട്ടലോട്ട് രണ്ടു സ്ഥലം ഇളക്കിക്കേ. ശരിക്കും ബലത്തിനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുടിച്ച് മടക്കി. ആഞ്ഞു തുടിച്ച് കൈയൊക്കെ ഒന്ന് ഫ്രീ ആയിക്കേ. കൈയൊക്കെ വിട്ടേ. ആ തുടിക്കേ. ഒന്ന് കുത്തിരുന്നിട്ടേ. കുത്തിരുന്നിട്ട് എണീറ്റേ. എണീക്കട്ടെ. മുട്ടിന് ബലം കൊടുത്തേ. ആ ഇടത്തെ മുട്ടിന് ബലം കൊടുത്തേ. എഴുന്നിട്ടേ. എണീക്കട്ടെ. ഇരുന്നേ. എണീക്കട്ടെ. ഇങ്ങോട്ട് മട്ടം കറക്കിക്കേ. ഇങ്ങനെ രണ്ട് സ്റ്റേക്ക്. ആ എന്നാ വേണം ചെയ്തോ? കാലം ഇങ്ങനെ മടക്കിയൊക്കെ നോക്കിയോ. നന്നായിട്ട് രണ്ട് സ്റ്റേക്ക് മതിയോ? ഈ മുട്ടിനി തന്നതല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമായോ? സന്തോഷം. ഹല്ലേലൂയ. യേശു ഇവിടെ ഉണ്ട്. യേശു ഇന്നും ജീവിക്കുന്നു. അവൻ ജീവിക്കുന്ന കർത്താവ്. അവനൊരു കെട്ടുകഥയല്ല. അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു. വിടിരിക്കുന്ന ഓരോ വിശ്വാസിയും തിരിച്ചറിയണം, യേശു ക്രിസ്തു ഒരു കെട്ടുകഥയല്ല. ഈ വിശുദ്ധ ബൈബിൾ ഒരു കഥപുസ്തകമാണ് ആലോചിക്കേണ്ട. ഇത് ദൈവത്തിന്റെ വചനമാ. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ. ഉണ്ട്. ഇതൊന്നും നിസ്സാരമായിട്ട് നിങ്ങളെ കണക്കൂട്ടണ്ട. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അവന്റെ നാമത്തിന് ശക്തിയുണ്ട്. അവന്റെ നാമത്തിൽ ഊരത്തില്ലെന്ന് പറഞ്ഞാൽ ഊരത്തില്ല. അവനിവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ശക്തമായ ദൈവപ്രവൃത്തികളും നടക്കും.